بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم لم دائما ابدا على حبيبك خير الخلق كلهم يا فارج الهم يا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم മൂന്ന് തവണ ഈ ദക്കർ നമ്മളെ ഹജ്ജാത് റാത്തീബിൽ ചൊല്ലാറില്ല. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമി, അവിടെ വാവ് കൊടുത്തിട്ടും ചില റിപ്പോർട്ടുകളിൽ കാണാം, കൊടുക്കാതെയും കാണാം, രണ്ടായാലും കുഴപ്പമില്ല. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും അങ്ങനെയാണ് പതിവുള്ളതെന്ന് തോന്നുന്നു. അറബ് ലോകത്തൊക്കെ യാ ഫാരിജൽ ഹമ്മി യാ കാശിഫൽ ഗമി വാവ് കൊടുക്കാതെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതായി കാണാറുള്ളത്. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗം, എല്ലാ മാനസിക പ്രയാസങ്ങളെയും ഒഴിവാക്കി തരുന്ന, എല്ലാ ടെൻഷനുകളെയും ഇല്ലാതെയാക്കുന്ന അല്ലാഹുവേ, അല്ലാഹു മുഖേന നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. കടം കാരണമായി നമ്മൾ ബുദ്ധിമുട്ടുകയാണ്, ബിസിനസ് തകർന്നത് കാരണമായിട്ട് പ്രയാസപ്പെടുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും നീക്കിത്തരുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുനാ സുബ്ഹാനഹു വ തആല, നമുക്കൊരു റബ്ബുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ, നമുക്ക് സന്തോഷം നൽകാൻ എനിക്കെന്റെ റബ്ബുണ്ടെന്നുള്ള ബോധം വിശ്വാസികൾക്കുണ്ടാവും. യഥാർത്ഥ വിശ്വാസം മനസ്സിലുണ്ടാവണമെന്ന് മാത്രം. ഇങ്ങനെ വിളിച്ചിട്ട് റബ്ബിനോട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അതിന്റെ അർത്ഥം എന്താ? പറയാതിരിക്കുമ്പോ നമ്മൾ എന്തിനാണത് പറയുന്നത്? റബ്ബേ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന റബ്ബേ, എല്ലാ ടെൻഷനുകളും മാറ്റിത്തരുന്ന റബ്ബേ, എന്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണം, എന്റെ ടെൻഷനുകൾ ദൂരീകരിച്ചു തരണം എന്നാണ് അതിന്റെ അർത്ഥം. ഹദ്ദാദ് റാത്തീബ് അർത്ഥമറിഞ്ഞ് ഈ ഒരു ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ നമുക്ക് കഴിയും. ഇത്ര വലിയ പടുകുഴിയിലേക്ക് നമ്മൾ ആപതിച്ചാലും റബ്ബുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ റബ്ബെല്ലാം സംരക്ഷിക്കുമെന്നുള്ള ബോധത്തോടുകൂടെ ഈ ദിക്റൊക്കെ നമ്മൾ ചൊല്ലി നല്ല രൂപത്തിൽ എല്ലാ ദിവസവും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നല്ല ഉറക്കം നമുക്ക് ലഭിക്കും, സന്തോഷം ലഭിക്കും, ഉറക്കിനൊരു മാധുര്യമുണ്ടാകും, ജീവിതത്തിനൊരർത്ഥമുള്ളതുപോലെ നമുക്ക് തോന്നും. അതല്ലാതെ ദിവസവും ടെൻഷനുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ജീവിതത്തിന് രസമുണ്ടാവില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ റബ്ബിന്റെ ഖളാഇൽ കീഴടങ്ങി അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരും നമ്മൾ. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം മുഴുവനും ഓട്ടമാണ്, ചാട്ടമാണ്. ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ വലിയ വലിയ മാളുകൾ, ബിൽഡിങ്ങുകൾ, അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ, അത് കൈമാറ്റം നടത്താൻ ജീവിതം മുഴുവനും ഓട്ടമാണ്. ജീവിതത്തിനൊരു സുഖമില്ല, സമാധാനമില്ലാത്ത ജീവിതമാണ്. അങ്ങനെയായാൽ ബുദ്ധിയുള്ളവന്റെ ലക്ഷണമല്ലല്ലോ അത്. അപ്പൊ റബ്ബിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യാം, യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗം, എല്ലാ ടെൻഷനുകളും മാറ്റിത്തരുന്ന റബ്ബേ, എന്റെ ടെൻഷനുകളും മാറ്റിത്തരണേ. എല്ലാ ടെൻഷനുകളും, എന്ത് കാരണമായിട്ടുള്ള ടെൻഷനാണെങ്കിലും, സാമ്പത്തികമായ ടെൻഷനുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, സാമൂഹികമായത്, കുടുംബപരമായത്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാൻ റബ്ബിനോട് നമ്മൾ ദിവസവും അർത്ഥമറിഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ചോദിക്കണം. യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം,
തന്റെ അടിമക്ക് പുറത്തു കൊടുക്കുന്ന അല്ലാഹുവേ, തന്റെ അടിമക്ക് കാരുണ്യം ചെയ്തു കൊടുക്കുന്ന അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു കൊണ്ട എനിക്ക് കാരുണ്യം ചെയ്യണം എന്നാണ് അതിന്റെ ഉൾസാരം. യാമൻ ലിഅബ്ദിഹി, തന്റെ അടിമയ്ക്ക് യഗ്ഫിറു, പുറത്തു കൊടുക്കുന്നതായ അല്ലാഹുവേ, വയർഹം, കരുണ ചെയ്യുന്നവനുമായ അല്ലാഹുവേ. റബ്ബിനോട് എപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം, ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് നല്ല മനസ്സോടുകൂടെ നമ്മൾ തിരിയണം. റബ്ബിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ആ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് വലിയ, നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും ആ റബ്ബ് നമ്മളോട് കാരുണ്യം കാണിക്കുന്നത്. ആ റബ്ബ് നമുക്ക് ഭക്ഷണം നൽകുന്നത്, വെള്ളം നൽകുന്നത്, മഴ തരുന്നത്, വാഹനം തരുന്നത്, നമ്മുടെ ഭാര്യ, മക്കൾ, അതെല്ലാം നമുക്ക് തന്ന നമ്മുടെ റബ്ബ്. റബ്ബിന് വേണമെങ്കിൽ അതെല്ലാം ഇല്ലാതെയാക്കാം. എത്ര പാപങ്ങൾ ചെയ്തിട്ടും റബ്ബ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. റബ്ബിന്റെ കാരുണ്യമാണ് മുഅ്മിനീങ്ങളെ. റബ്ബിനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.